അമുൽ ഫ്രൂട്ട് തന്നെ ഫാന്റസിയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനുണ്ട്, എൻ്റെ കൂടെ ബെന്നിയുണ്ട്, ബിനോയുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ആക്ച്വലി ഫ്രൂട്ട് തന്നെ ഫാന്റസി ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓരോരുത്തർ കഴിക്കുക. ബിനോയ് ഇപ്പം കഴിച്ച് തീരാറായി, ബെന്നി ഇപ്പൊ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, എന്റേത് പകുതിയായിട്ടുണ്ട്. ബെന്നി എങ്ങനുണ്ട്? അതിന്റെ എന്തോ എങ്ങനാ തോന്നുന്നത് ടേസ്റ്റ്? ഒരു പിസ്താട ഫ്ലേവർ ഉണ്ട് ഇതിനകത്ത് അല്ലേ? ഷാർപ്പായിട്ട് പിസ്താട ഫ്ലേവർ ഉണ്ട് കൂടുതലാ അല്ലേ? പിസ്താട ഐസ്ക്രീം കഴിക്കുന്നവർക്ക് തോന്നുന്നുണ്ട്. ഫ്രൂട്ട് ആൻഡ് നട്ട് എന്ന് പറയുന്നതിനൊക്കെ ഫ്രൂട്ട് ആൻഡ് പിസ്ത എന്ന് പറയുന്നത് ഫ്രൂട്ടിന്റെ ഒരു ടേസ്റ്റ് കിട്ടിയതില്ല. പക്ഷെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ മിൽക്ക് മിൽക്കി നല്ല ഒരു മധുരവും മിൽക്കി ഇതൊക്കെ ഉണ്ടല്ലേ, കഴിച്ചോണ്ടിരിക്കാം. പക്ഷെ ഫ്രൂട്ട് ഇതിന്റെ ടേസ്റ്റ് കുറവാ, ചെറുതായിട്ടേ ഉള്ളൂ. നട്ടിന്റെ ടേസ്റ്റ് മെയിൻലി പിസ്താ ടേസ്റ്റാ, പിന്നെ പാലിന്റെ ആ ഒരു കട്ടിയും മധുരവും ഒക്കെ ഉള്ളു അല്ലേ. ഞങ്ങളിത് കഴിച്ച് 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 ഒരു ആക്ച്വലി ഒരു മൂന്നാമത്തെ കപ്പാണ് എടുക്കുന്നത് ഞങ്ങള്. ഞങ്ങൾക്കിപ്പോ തോന്നുന്നതെന്ന് വെച്ചാൽ പായസം കുടിക്കുന്നതാണ് തോന്നുന്നത്, അടപ്രഥമം കുടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ടേസ്റ്റ് ഐസ്ക്രീം അടപ്രഥമനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രൂട്ട് ആൻഡ് നട്ട് എന്ന് പറയുന്നതിനൊക്കെ നല്ലത് ഐസ്ക്രീം അടപ്രഥമൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും. ആക്ച്വലി ഇതിൽ ഫ്രൂട്ടിന്റെ ഒരു ടേസ്റ്റും ഇല്ല, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാ, മുന്തിരി കടിക്കുമ്പോൾ ചെറിയൊരു മുന്തിരിയുടെ ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ നട്ടെന്ന് പറയുന്നതിൽ പിസ്ത മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ടേസ്റ്റ് എന്തായാലും നമ്മുടെ പായസത്തിൽ കിട്ടും, അടപ്രഥമനിൽ കിട്ടും. ഇതിലും നല്ലത് അടപ്രഥമൻ മേടിച്ച് കഴിക്കുന്നതാണ്. പായസം കുടിച്ച് തീർന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഇതൊരു ഐസ്ക്രീം അല്ല, ഇതൊരു പായസമാണ്. ആക്ച്വലി ഞാനിതിനെ ഐസ്ക്രീം എന്ന് വിളിക്കത്തില്ല, പായസം എന്നേ വിളിക്കത്തുള്ളൂ. കാരണം ഇത് തണുത്തൊരു അടപ്രഥമൻ കണക്കാണ് ഇത് തോന്നുന്നത് അല്ലേ? അല്ലേ ബെന്നി? ബെന്നി ശരിയല്ലേ? പാത്രം കൊള്ളത്തില്ല, നാക്കെത്തുന്നില്ല എന്നെ അടി വരെ. ആ ഞാൻ എത്തിക്കുന്നുണ്ട്. ചുമ്മാ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഓക്കെ, സോ ഇതാരും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, സോ പ്ലീസ് ഫോർഗെറ്റ് ഇറ്റ്. വാവ്, നിന്റെ സ്റ്റാർ ഉണ്ടോ? എവിടുന്ന സ്റ്റാർ? അടിപൊളി ഡ്രസ് ഉണ്ടെന്നോ? രാത്രി വീണയാണോ അത് മേളിൽ? ഓ ഗോൾഡ് ആയിരിക്കും, നോക്ക്. ആ ഗോൾഡ് ആയിരിക്കും അത്. വാ, ഈ സ്റ്റാറിന്റെ പേരെന്തുവാ? മിന്നും താരമാണോ? ഓ കൊറേ ഉണ്ട്. ഇവരെങ്ങോട്ടാ പോകുന്നത് നോക്ക നമുക്ക്. ഫോളോ ഡിറ്റക്റ്റീവ്, നമ്മൾ അന്വേഷണം. ഈ ഉറുമ്പിന്റെ ഈ വഴി എങ്ങോട്ടാണ് പോകുന്നത്? ഇതിന്റെ അടിയിലോട്ടാ പോകുന്നത് അല്ലേ? അവർ ഇതിന്റെ അടി പോയിട്ട്, ഇതിന്റെ അടി അണ്ടർഗ്രൗണ്ട് ആണ്. അണ്ടർഗ്രൗണ്ട് വഴി പോയിട്ട് മെട്രോ ആണൊക്കെ, അതിലേ പോയിട്ട് ദാ ഇവിടെ കണ്ടോ കുറെ കുഴിയൊക്കെ ഉണ്ട്. ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ? കുഴി കുഴിച്ച് ഇതിലേ പോയി. ആ അതിലെ അവിടാടാ, അതിനകത്താണ് അവർ താമസിക്കുന്നത്, അതിന്റെ അടിയിലാ താമസിക്കുന്നത്. ഈ സ്റ്റാർ നിനക്ക് എവിടെ നിന്ന് കിട്ടിയേ? ഇവിടെ കിടന്നാ, ദൈവം നിനക്ക് തന്നെയാ, ദൈവം തന്നെയാ നിനക്ക്. എന്തിനാന്നറിയാ? അവാർഡ് കിട്ടിയതാ നിനക്ക് കുരുത്തക്കേടിന് വേണ്ടിയുള്ള. ആ അത് കളയരുത് കേട്ടോ, കിച്ചനാക്കിയാ മതി, കിച്ചനാക്കിയാ മതി. ഈ കിച്ചൻ വെച്ച് നമുക്ക് മറ്റേ റേസിംഗ് കാറിന്റെ താക്കോലിനകത്ത് ഇടണ്ടേ? കളയരുത്. നിനക്ക് എന്ത് കാറ് വേണം? റേസിംഗ് കാർ വേണോ? ഏത് കളറാ വേണ്ടത്? റേസിംഗ് കാർ റെഡോ? അതിന്റെ പേരെന്ത് ഇടണ്ട? ലൈറ്റ്നിങ് മക്വിൻ ഇടട്ടെ. റേസിംഗ് കാറിന്റെ കാട്ടുവാണ്. അഞ്ചു പ്രാവശ്യം കണ്ടാവൊന്നും പറ്റത്തില്ല, ആക്ച്വലി 100 പ്രാവശ്യം കാണുന്നത്. 100 പ്രാവശ്യം കണ്ടാലും ലൈസൻസ് കിട്ടും. റേസിംഗിന് നമുക്ക് ഓടിക്കണ്ടേ വണ്ടി? ഫുള്ള് പഠിക്കണ്ടേ റേസിംഗ് എങ്ങനെയാണ്? ഗെയിം എത്ര പ്രാവശ്യം കളിച്ചിട്ടുണ്ട്? പറ ലൈസൻസ് കിട്ടണം നിനക്ക് പെട്ടെന്ന് തന്നെ. ഇത്രയും ഒപ്പിക്കാൻ പറ്റൂ ലൈസൻസ് എങ്ങനെയെങ്കിലും? ജോബി അവൻ എടുത്ത് പറയട്ടെ കത്തറിന് ലൈസൻസ് എടുത്തു തരാൻ. അത് പഠിക്കണം, വളച്ചെടുക്കണം. പാർക്കിംഗ് ഉണ്ട് അതിന്റെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പീഡിൽ പോകുന്നത് എത്ര കിലോമീറ്റർ സ്പീഡിലാ ഓടിക്കുന്നത്? ഓ ഭയങ്കര സ്പീഡ്. ആദ്യം കുറച്ച് ഐസ്ക്രീം കഴിക്കാം.
എന്നിട്ട് കുറച്ചുകൂടെ ഐസ്ക്രീം കഴിക്കാം, പിന്നെയും കുറച്ചുകൂടെ കഴിക്കാം, മൊത്തം തീർക്കാം. ഈ കിച്ചൺ വെച്ച് നമുക്ക് മറ്റേ റേസിംഗ് കാറിന്റെ താക്കോലിനകത്ത് ഇടണ്ടേ? ഇടണ്ടേ? കളയരുത്.